എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു സ്പൈഡർ സ്റ്റിച്ചാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു സർക്കിള് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിൻറ്റും കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഈ സർക്കിളിനെ ഒരു എട്ടായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. ഇതാ ഇത് കണ്ടു, ആദ്യം ഒന്ന് ഇങ്ങനെ വരച്ചു, വീണ്ടും ഇങ്ങനെ ഒന്ന് വരച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ വരയ്ക്കുന്നു. വീണ്ടും അതിലെ ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്ത് ഇതിനെ നമുക്ക് എട്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിങ്ങനെ എട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൈഡർ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതിനിങ്ങനെ എട്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്, സ്പൈഡറിന് 8 legs ആണല്ലോ ഉള്ളത്. അപ്പോൾ ആ സ്പൈഡറിൻ്റെ 8 കാലുകൾ പോലെ നമ്മൾ 8 ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ആങ്കറിൻ്റെ ത്രെഡ് 6 strands ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് താഴേന്ന് ഇങ്ങനെ സൂചി ഒന്ന് താഴേന്ന് ഒന്ന് കുത്തിയെടുത്തിട്ട് ആ ലൈൻസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇപ്പോൾ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ആദ്യം തുടങ്ങാം. ഈ വരച്ചിരിക്കുന്ന ലൈൻസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ലൈൻസും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഏതെങ്കിലും ഒരു സ്പേസിൻ്റെ ആ ഇടയിൽ നമുക്ക് താഴെ നിന്ന് നീഡിലൊന്ന് കുത്തിയെടുക്കണം. പക്ഷേ അത് സെൻറ്ററിനോട് ചേർന്ന് വേണം. ഏത് സ്പേസിൽ വേണമെങ്കിലും നമുക്ക് നീഡിൽ താഴെ നിന്ന് കുത്തിയെടുക്കാം, പക്ഷേ സെൻറ്ററിനോട് ചേർത്ത് തന്നെ. അപ്പോൾ അതാ ഞാനിവിടെ ഇങ്ങനെ കുത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പുറകിലുള്ള ആ ലൈൻസിൻ്റെ നമ്മൾ ആ ഫില്ല് ചെയ്ത ലൈനിൻ്റെ അടിയിലൂടെയും തൊട്ടടുത്ത ലൈനിൻ്റെ, അതായത് 2 lines അടിയിൽ കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കണം. അതായത് കണ്ട സൂചി ഇങ്ങനെ നൂലിങ്ങനെ ഇതുപോലെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏതൊരു ഗ്യാപ്പിലാണോ ആ നൂല് നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് പുറകോട്ട് ഇനി തൊട്ട് പുറകിലും അങ്ങനെ 2 പുറകിലോട്ട് പോയി അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ 2 അടിയിൽ കൂടെ വേണം എടുക്കാൻ. എടുക്കുന്നുണ്ടത് ഇതിൻ്റെ അടിയിൽ കൂടെയും തൊട്ട് മുമ്പിലുള്ളതിൻ്റെ 2 അടിയിൽ കൂടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കണം. അതുകൊണ്ട് ഇപ്പോൾ 2 അടിയിൽ കൂടെയാണ് സൂചി പോകുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കണം. ഒരുപാട് വലിച്ചങ്ങോട്ട് ഇതാക്കണ്ട, എന്നാൽ ടൈറ്റായിട്ട് ഇരിക്കും വേണം. അപ്പോൾ സെൻറ്ററിനോട് ചേർത്ത് ചേർത്ത് വേണം നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കാൻ. വീണ്ടും നമ്മൾ ആ സ്പേസിൻ്റെ തൊട്ട് പുറകിലുള്ള ലൈനിൻ്റെ അടിയിൽ കൂടെയും 2 കൂടെ ഇങ്ങനെ കയറ്റി അങ്ങനെ ഇത് ഈ ഫുള്ള് ഫില്ല് ചെയ്ത് തീരുന്നത് വരെ നമ്മൾ ഇത് സെയിം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതാ നൂല് എപ്പോഴും നമ്മൾ ആ റൈറ്റ് സൈഡിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നതിന് നമ്മുടെ ലെഫ്റ്റിലോട്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അതിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ അകത്തോടെ പോയാൽ അത് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ നൂല് ഈ സൈഡിലോട്ട് എപ്പോഴും നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഫുള്ള് തീരുന്നത് വരെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് സെയിം ഇതുപോലെ തന്നെ എടുത്താൽ മതി. വളരെ ഈസിയാണ്, എംബ്രോയിഡറി ഒട്ടും അറിയത്തില്ലാത്തവർക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് ഈ സ്പൈഡർ സ്റ്റിച്ച്. എന്നാൽ ഇത് നമുക്ക് നമ്മുടെ ചുരിദാറിലും ഇല്ലെങ്കിൽ സാരിയിലൊക്കെ ആണെങ്കിലും അറിയത്തില്ലാത്തവർക്ക് ബിഗിനേഴ്സിന് വരെ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു, ഇതിൻ്റെ കൂടെ ഒരു ലീഫും കൂടി ചെയ്ത് കൊടുത്താൽ
നമുക്ക് ഒരു ഡിസൈനാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ദാ ഇവിടെ നമ്മൾ ഫുൾ ഇങ്ങനെ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് സൂചി താഴ്ത്തി ബാക്കിൽ കെട്ടിട്ടെടുത്താൽ മാത്രം മതി. കണ്ടോ, വളരെ ഈസി അല്ലേ? എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. കാണുമ്പോൾ ഓർക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ ഓർക്കും, പക്ഷേ ചെയ്ത് വരുമ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ദാ ഇതിൻ്റെ കൂടെ ഞാനൊരു ലീഫും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലീഫ് ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ദാ വെറുതെ ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് നേരെ താഴേക്ക് ഒന്ന് ഇങ്ങനെ എടുത്തു. വീണ്ടും നമ്മൾ ആ ബോർഡറിൽ ആ ഔട്ട്ലൈനിൻ്റെ അവിടെ ഇങ്ങനെ കുത്തി, വീണ്ടും ആ കുത്തിയ ആ സെൻറ്ററിലോട്ട് തന്നെ ഇങ്ങനെ കുത്തുന്നു. വീണ്ടും ആ അതിൻ്റെ ഔട്ട്ലൈൻ വരച്ചിരിക്കുന്ന അതിലിങ്ങനെ വരച്ച് ഒരു സൈഡ് ചെയ്തെടുക്കുന്നു. സെയിം ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നു. ആ ഈ ഒരു രീതിക്കാണ് ഞാൻ ഈ ഒരു ലീഫ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഈ ഒരു സ്പൈഡർ സ്റ്റിച്ചിൻ്റെ കൂടെ ഇതുപോലെ ഒരു ലീഫൊക്കെ, ഈ ലീഫ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ വരയ്ക്കാം. അങ്ങനെ ലീഫും കൂടിയൊക്കെ വെച്ച് ഒരു ചുരിദാറിൻ്റെ യോക്കിലോ ഇല്ലെങ്കിൽ സാരിയിലോ ഒക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഈ സ്പൈഡർ സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ സ്റ്റിച്ച്. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം.